ഹായ് സ്റ്റുഡൻസ് നമ്മുടെ ലെസൺ ഫ്രം ദ ഡയറി ഓഫ് ആനി ഫ്രാങ്ക് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആനി ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഡയറിയിൽ വളരെ രസകരമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ കാണാനുള്ളത് അവർ ഡയറി എഴുതി തുടങ്ങിയപ്പോഴത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ ലെസണിൽ കാണാൻ പോകുന്നത് അപ്പോൾ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആനി ഫ്രാങ്കിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും ആനി ഫ്രാങ്ക് എന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു ജർമ്മൻകാരി ഒരു ജൂയിഷ് ഗേളാണ് വീട്ടിലുണ്ടായിരുന്നത് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫാദർ മദർ പിന്നെ ഒരു എൽഡർ സിസ്റ്റർ പക്ഷേ ഒരു ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് വരെയാണ് ജർമ്മനിയിൽ ഇവർ താമസിച്ചിട്ടുള്ളൂ കാരണം അവിടെ ഹിറ്റ്ലറിൻ്റെ ഭരണത്തിൻ കീഴിൽ ഈ നാസിസ്റ്റ് ആക്രമണവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഭയം അവർ നെതർലാൻഡ്സിൽ ആംസ്റ്റർഡാമിലാണ് പിന്നീട് കുറെ നാൾ താമസിച്ചിരുന്നത് പിന്നീട് ഈ ഹിറ്റ്ലറിൻ്റെ ആളുകൾ അവിടെ പോയി അവിടെയും ആക്രമിച്ച് അങ്ങനെ ഇവര് ഒളിവിലൊക്കെ പോകേണ്ടി വന്നു അങ്ങനെ ആ ഒരു ഒളിവിലിരിക്കുന്ന സമയത്ത് ആ ഒരു ലോൺലിനെസ് ആ ഒരു ടൈമിലാണ് ഇവർ ഒക്കെ ഇങ്ങനെ എഴുതിത്തുടങ്ങുന്നത് അത് അന്ന് എഴുതി എഴുതിത്തുടങ്ങിയവർക്ക് തേർട്ടീൻ ഇയേഴ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ തേർട്ടീൻ ബർത്ത്ഡേക്ക് ഫാദർ ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ ഡയറി അപ്പോൾ ആ ഒരു ലോൺലിനെസ്സിൽ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അതൊരു ഹോബി പോലെ അങ്ങനെ ഒരു ടു ഇയേഴ്സോളം ഡയറി റൈറ്റിംഗ് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്തു പിന്നെ അവർക്ക് എഴുതാൻ പറ്റാതെ വന്നു പിന്നെ ഫോർട്ടി നയൻറ്റീൻ ഫോർട്ടി ഫൈവില് നയൻറ്റീൻ ട്വൻറ്റി നയനിലാണ് ബോൺ ചെയ്തിരിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആയപ്പോഴത്തേക്കും അതായത് ഏതാണ്ട് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയപ്പോഴത്തേക്കും ആനി ഫ്രാങ്ക് ടൈഫോയിഡ് വന്നിട്ട് മരണപ്പെട്ടു അപ്പോൾ ഇവരുടെ മരണശേഷമാണോ ഫാദറിൻ്റെ കയ്യിൽ ഈ ഡയറി കിട്ടുന്നത് അപ്പോൾ മകളുടെ ആ ഒരു എഴുത്തും അതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം അതിട്ട് അത്ഭുതപ്പെട്ടു അത്രയും ബ്യൂട്ടിഫുള്ളിയാണ് അവൾ കാര്യങ്ങൾ എഴുതിയിരുന്നത് പിന്നെ അതിനകത്ത് കുറച്ചിങ്ങനെ ഷോർട്ട് സ്റ്റോറീസും പോയിംസും ഒക്കെ ഇങ്ങനെ കുത്തി വെച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഫാദർ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ ഡച്ച് ഇവർ നെതർലാൻഡ്സിലായിരുന്നതുകൊണ്ട് ഡച്ച് ലാംഗ്വേജിലാണ് ആനി ഫ്രാങ്ക് ഇതൊക്കെ എഴുതിയിരുന്നത് അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തു ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത് എഴുപതോളം ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞു പോയ പുസ്തകങ്ങളിലൊന്നായിരുന്നു യാനി ഫ്രാങ്കിൻ്റെ ഈ ഡയറി ഓർമ്മകൾ അപ്പം അത്രയും പോപ്പുലറായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇവർ ഡയറി എഴുതി തുടങ്ങുന്ന ആ ഒരു സമയത്തെ ഓർമ്മകളാണ് നമുക്ക് ഈ ലെസണിൽ കാണാനുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം റൈറ്റിംഗ് ഇൻ എ ഡയറി ഇസ് എ റിയലി സ്ട്രെയിഞ്ച് എക്സ്പീരിയൻസ് ഫോർ സം വൺ ലൈക്ക് മീ ഡയറിയിൽ എഴുതി തുടങ്ങുക എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് എന്നെ പോലെ ഒരാൾക്ക് നോട്ട് ഓൺലി ബിക്കോസ് ഐ ഹാവ് നെവർ റിട്ടേൺ എനിത്തിങ് ബിഫോർ അതൊരിക്കലും ഞാൻ മുമ്പൊന്നും എഴുതാത്തതുകൊണ്ടൊന്നുമല്ല ഈ കുട്ടി ഇങ്ങനെ ഒരു എഴുത്തുകാരി ഒന്നുമല്ല അപ്പോൾ ആദ്യമായിട്ടാണ് എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കുന്നത് ബട്ട ഓൾസോ ബിക്കോസ് ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ലേറ്റർ ഓൺ നൈതർ ഐ നോർ എനി വൺ എൽസ് വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ മ്യൂസിക്സ് ഓഫ് എ തേർട്ടീൻ ഇയർ ഓൾഡ് സ്കൂൾ ഗൾ മുമ്പ് എഴുതാത്തത് കൊണ്ടൊന്നുമല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാനെന്നല്ല ആരും തന്നെയാണെങ്കിലും ഒരു തേർട്ടീൻ ഇയർ ഓൾഡ് സ്കൂൾ ഗേളിൻ്റെ മ്യൂസിങ്സ് എന്ന് വെച്ചാൽ തോട്ട്സ് അവളുടെ ആ ഒരു തോട്ട്സിലും ഫീലിങ്സിലും ആരും തന്നെ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല ഓ വെൽ ഇറ്റ് ഡസ് ഇൻ മാറ്റർ അല്ലെങ്കിൽ അത് കാര്യമാക്കേണ്ടതൊന്നുമില്ല ഐ ഫീൽ ലൈക്ക് റൈറ്റിംഗ് എനിക്ക് ജസ്റ്റ് എഴുതണമെന്ന് തോന്നുന്നു ആൻഡ് ഐ ഹാവ് എൻ ഈവൺ ഗ്രേറ്റർ നീഡ് ടു ഗെറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് ഓഫ് മൈ ചെസ്റ്റ് അപ്പോൾ എനിക്ക് എൻ്റെ ചെസ്റ്റിനകത്ത് അതായത് എനിക്ക് എനിക്കെൻ്റെ നെഞ്ചിനകത്ത് എല്ലാ ഭാരവും ഇറക്കി വെക്കണം തേർട്ടീൻ ഇയേഴ്സേ ഉള്ളൂ പക്ഷേ കുറച്ചിങ്ങനെ മെച്ചുവേർഡായിട്ട് എഴുതാൻ ശ്രമിക്കുകയാണ് ആനി ഫ്രാങ്ക് പേപ്പർ ഹാസ് മോർ പേഷ്യൻസ് ദാൻ പീപ്പിൾ അപ്പോൾ പറയുകയാണ് പേപ്പറിന് ആളുകളെക്കാളും നല്ല പേഷ്യൻസ് ഉണ്ട് അതായത് നമ്മൾ ആളുകളോട് ആളുകളോടെന്തെങ്കിലും സംസാരിക്കാനിരിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ തോട്ട്സും ഫീലിംഗ്സൊന്നും കേൾക്കാൻ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ പേപ്പർ അതൊരു നോൺ ലിവിങ് തിങ് ആയതുകൊണ്ട് തന്നെ അതിനൊന്നും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവൾ ഇങ്ങനെ തമാശയ്ക്ക് പറയുകയാണ് പേപ്പറിന് എപ്പോഴും ആളുകളെക്കാളും പേഷ്യൻസ് ഉണ്ട് I thought of this saying on one of those days when I was feeling a little depressed and was sitting at home with my chin in my hands, bored and listless, wondering whether to stay in or go ഗോഡ് അപ്പോൾ ഞാനത് പറയാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സമയം ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇവള് വളരെ ഡിപ്രസ്ഡ് ആയിട്ട് വീടിനകത്ത് വെറുതെ ഇങ്ങനെ എന്താ താടിക്ക് കൈ കൊടുത്ത് വളരെ ബോർ അടിച്ച് ലിസ്റ്റ്ലെസ് എന്ന് വെച്ചാൽ ഒട്ടും എനർജി ഇല്ലാതെ ഇങ്ങനെ അകത്തിരിക്കണോ അതോ പുറത്ത് പോകണോ എന്നൊക്കെ അറിയാം അതിങ്ങനെ ബോർ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് അന്നൊന്നും ഇവളുടെ ആ ഒരു തോട്ട്സ് ഷെയർ ചെയ്യാനൊന്നും അവൾക്ക് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഡയറി എഴുതാൻ തുടങ്ങുന്നത് ഐ ഫൈനലി സ്റ്റേഡ് വേർ ഐ വാസ് ബ്രൂഡിങ് ബ്രൂഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വറി ചെയ്യിക്കുന്ന കുറേ ഇങ്ങനെ തോട്ട്സ് ഇങ്ങനെ ഭയങ്കര വിഷമിപ്പിക്കുന്ന ആലോചനകൾ അപ്പോൾ ഞാൻ ആ ആലോചനകളുമായിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്തു പുറത്തൊന്നും പോയില്ല പേപ്പർ ഡസ് ഹവ് മോർ പേഷ്യൻസ് പിന്നെയും പറയാണ് പേപ്പറിനാണ് ആളുകളെക്കാളും പേഷ്യൻസ് ഉള്ളത് ആൻഡ് സിൻസ് ഐ എം നോട്ട് പ്ലാനിംഗ് ടു ലെറ്റ് എനി വൺ എൽസ് റീഡ് ദ സ്റ്റിഫ് ബാക്ക് നോട്ട് ബുക്ക് ഗ്രാൻഡ്ലി റെഫർ ടു എസ് ഡയറി അൻ്റെ ലസ് ഐഡ് എവർ ഫൈൻഡ് എ റിയൽ ഫ്രണ്ട് ഇറ്റ് പ്രോബ്ലി വാണ്ട് മേക് എ പിന്നെ ൾ പറയാണ് ഞാൻ ആരെയും തന്നെ ഈ ഡയറി ഡയറിയെ ഒരു സ്റ്റിഫ് ബാക്ക് നോട്ട്ബുക്ക് അതായത് ഭയങ്കര റിജിഡ് ആയിട്ടുള്ള കട്ടിയുള്ള നോട്ട്ബുക്കിനെയാണ് നമ്മൾ എല്ലാവരും ഡയറി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡയറി ഞാൻ ആരെയും തന്നെ കാണിക്കാൻ ആർക്കും വായിക്കാനൊന്നും കൊടുക്കാൻ പോകുന്നില്ല അൺലസ് ഐഷൂ എവർ ഫൈൻഡ് എ റിയൽ ഫ്രണ്ട് അതായത് എനിക്ക് നല്ലൊരു ട്രൂ ഫ്രണ്ടിനെ കിട്ടുന്നവരെ അപ്പൊ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറിയൊക്കെ കാണിച്ചു കൊടുക്കും ഇറ്റ് പ്രോബിളി വോണ്ട് മേക്ക് എ ബിറ്റ് ഓഫ് ഡിഫറൻസ് പക്ഷേ നല്ലൊരു ട്രൂ ഫ്രണ്ട് ഡയറി കാണുന്നത് വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഒരു ട്രൂ അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ അവര് ഭാവിയിൽ ഈ ഡയറി കണ്ടു എന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നുമില്ല നൗ ഐ ആം ബാക്ക് ടു ദ പോയിന്റ് ദാറ്റ് പ്രോംറ്റഡ് മീ ടു കീപ് എ ഡയറി ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഐ ഡോണ്ട് ഹാവ് എ ഫ്രണ്ട് അപ്പോൾ പിന്നെയും ഞാൻ ആ പോയിന്റിലോട്ട് തന്നെ വരികയാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഡയറി കീപ്പ് ചെയ്യുന്നത് ബിക്കോസ് എനിക്കൊരു നല്ല ഫ്രണ്ട് ഇല്ല ലെറ്റ് മീ പു് ഇറ്റ് മോർ ക്ലിയർലി സിൻസ് നോ വൺ വിൽ ബിലീവ് ദാറ്റ് എ തേർട്ടീൻ ഇയർ ഓൾഡ് ഗേൾ ഇസ് കംപ്ലീറ്റ്ലി അലോൺ ഇൻ ദ വേൾഡ് അപ്പം ഞാനൊന്നുകൂടെ ക്ലിയർ ചെയ്യട്ടെ ആരും തന്നെ വിചാരിക്കുന്ന കാര്യമല്ല ഒരു തേർട്ടീൻ ഇയർ ഓൾഡ് ഗേൾ ഭയങ്കര കംപ്ലീറ്റ്ലി അലോൺ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നതെന്നൊന്നും ആരും വിശ്വസിക്കില്ല കാരണം ഇത്രയും നേരം ഡയറിയിൽ എനിക്ക് ആരും ട്രൂ ഫ്രണ്ട് ഇല്ല എനിക്ക് ആരും ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതാരും വിശ്വസിക്കുന്ന കാര്യമല്ല ആൻഡ് ഐ എം നോട്ട് അങ്ങനെയും അല്ല ഐ ഹാവ് ലവിങ് പാരൻസ് ആൻഡ് എ സിക്സ്റ്റീൻ ഇയർ ഓൾഡ് സിസ്റ്റർ ആൻഡ് ദർ ആർ അബൌട്ട് തേർട്ടി പീപ്പിൾ ഐ ക്യാൻ കോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇവൾക്ക് നല്ല ലവിങ് ആയിട്ടുള്ള പാരൻസ് ഉണ്ട് ഒരു എൽഡർ സിസ്റ്റർ ഉണ്ട് പിന്നെ ഒരു തേർട്ടിയോളം പീപ്പിൾ റിലേറ്റീവ്സും അങ്ങനെയൊക്കെയായിട്ട് ഫ്രണ്ട്സ് എന്ന് വിളിക്കാവുന്ന കുറച്ച് ആളുകളൊക്കെ ചുറ്റിനുമുണ്ട് ഐ ഹാവ് എ ഫാമിലി ലവിങ് ആൺസ് ആൻഡ് എ ഗുഡ് ഹോം ഇപ്പോൾ നല്ലൊരു ഫാമിലി നല്ല ലവിങ് ആയിട്ടുള്ള ആൺസ് നല്ലൊരു വീടൊക്കെ ഉണ്ട് നോ ഓൺ ദ സർഫസ് ഐ സീം ടു ഹാവ് എവ്രി എക്സെപ്റ്റ് മൈ വൺ ട്രൂ ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു നല്ലൊരു ട്രൂ ഫ്രണ്ട് ഇല്ല എന്തും ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രണ്ട് ഇല്ല ഓൾ ഐ തിങ്ക് എബൌട്ട് വെൻ ഐ ഹാം വിത്ത് ഫ്രണ്ട്സ് ഈസ് ഹാവിങ് ഗുഡ് ടൈം അപ്പോൾ എപ്പോഴും ഫ്രണ്ട്സായിട്ടുള്ള ആ ഒരു ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ നല്ലൊരു ടൈം ആയിട്ട് തന്നെയാണ് വിചാരിക്കാറുണ്ടായിരുന്നത് ഐ കാൺ ഡ്രിങ് മൈസെൽഫ് ടു ടോക്ക് അബൌട്ട് എനിത്തിങ് ബട്ട് ഓർഡിനറി എവറി ഡേ തിങ്സ് എന്തോ അങ്ങനെ എന്തിനെക്കുറിച്ചും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആരുമായിട്ടും തോന്നാറില്ല വളരെ ഓർഡിനറി ആയിട്ട് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാം അത്രമാത്രം വി ഡോൺ സീം ടു ബി ഏബിൾ ടു ഗെറ്റ് എനി ക്ലോസർ ആൻഡ് ദാറ്റ്സ് ദ പ്രോബ്ലം ആരായിട്ടും അങ്ങനെ ഒരു ലെവൽ കഴിഞ്ഞ് അങ്ങനെ ക്ലോസ് ആവാൻ കഴിയുന്നില്ല അതാണ് പ്രോബ്ലം മേ ബി ഇറ്റ്സ് മൈ ഫോൾ ദാറ്റ് വി ഡോണ്ട് കൺഫൈഡ് ഇൻ ഈച്ച് അതർ മേ ബി അത് എൻ്റെ തന്നെ ഒരു കുറ്റമാകുമെന്നവൾ കരുതുകയാണ് വി ഡോണ്ട് കൺഫൈഡ് കൺഫൈഡ് എന്ന് വെച്ചാൽ വളരെ പേഴ്സണലായിട്ട് ആരുമായിട്ടും അങ്ങനെ മിങ്കിൾ ചെയ്യാത്തോണ്ടായിരിക്കാം ഇൻ എനി കേസ് ദാറ്റ് ഈസ് ജസ്റ്റ് ഹൗ തിങ്സ് ആർ ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ നോട്ട് ലയബിൾ ടു ചേഞ്ച് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ഇനി ചേഞ്ച് ആവാനും പോകുന്നില്ല ദിസ് ഇസ് വൈ ഐ ഹാവ് സ്റ്റാർട്ടഡ് ദ ഡയറി അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഡയറി എഴുതുന്നത് To enhance the image of this long awaited friend in my imagination, I don't want to jot down the facts in this diary the way most people would do, but I want the diary to be my friend, and I am going to call this friend Kitty. ഓക്കെ അപ്പം ടു എൻഹാൻസ് എന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്യാനായിട്ട് അതായത് ഈ ലോങ്ങ് എ ഫ്രണ്ട് ഇൻ മൈ മാ അപ്പോൾ ഇവളുടെ ഒരു ഇമാജിനേഷനിലുള്ള ഒരു കുറേ നാളായിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ടായിട്ടാണ് ഇവൾ ഈ ഡയറീനെ കാണുന്നത് അപ്പോൾ അതിനിങ്ങനെ മോഡിഫൈ ചെയ്യാനായിട്ട് എനിക്ക് എന്തും ഇങ്ങനെ ജോട്ട് ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി കുറിക്കുക ഡയറിയിൽ എല്ലാവരും എന്തൊക്കെയുണ്ട് അതൊക്കെ ഇങ്ങനെ കുത്തി കുറിക്കും അപ്പോൾ എന്ത് ഫാക്ട്സ് ഉണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ ചുമ്മാ കുത്തി കുറിക്കുന്ന ഒരു സാധനമായിട്ടല്ല ഞാൻ ഈ ഡയറീനെ കാണുന്നത് പക്ഷേ എനിക്കിത് എൻ്റെ വളരെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫ്രണ്ടിനെ വിളിക്കുന്ന പേരാണ് കിറ്റി Since no one would understand a word of my stories to Kitty if I were to plunge right in, I would better provide a brief sketch of my life, much as I dislike doing so. അപ്പോൾ ഇപ്പോഴും ഈ ഡയറി മറ്റൊരാൾ വായിക്കുകയാണെങ്കിൽ എന്നുള്ളൊരു ഉണ്ട് ആനി ഫ്രാങ്കിന് അപ്പോൾ പറയുകയാണ് ആരെങ്കിലും ഇപ്പോൾ ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കിറ്റീടെ അടുത്ത് പറയുന്ന സ്റ്റോറീസ് ഒക്കെ ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ ഒരു വേർഡ് പോലും അവർക്ക് മനസ്സിലാവില്ല ഇഫ് ഐ വോർട്ട് ടു പ്ലഞ്ച് റൈറ്റിൻ അതായത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പ്ല പ്ലഞ്ച് റൈറ്റിംഗ് എന്ന് വെച്ചാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുക ഇങ്ങനെ നേരെ എഴുതി പോവുകയാണെങ്കിൽ ആർക്കും തന്നെ ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ചിട്ട് ഞാനൊരു ബ്രീഫ് സ്കെച്ച് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കാം എന്ന് പറയണം മൈ ഫാദർ ദ മോസ്റ്റ് അഡോറബിൾ ഫാദർ ഐ ഹാവ് എവർ സീൻ ഡിഡിൻ മാരി മൈ മദർ അണ്ടിൽ ഹി വാസ് തേർട്ടി സിക്സ് ആൻഡ് ഷി വാസ് ട്വൻറ്റി ഫൈവ് ഫാദറിന് തേർട്ടി സിക്സും മദറിന് ട്വൻറ്റി ഫൈവും ഉള്ള സമയത്താണ് കഴിഞ്ഞ സമയത്താണ് ഇവർ കല്യാണം കഴിക്കുന്നത് മൈ സിസ്റ്റർ മാർഗോട്ട് വാസ് ബോർണ് ഇൻ ഫ്രാങ്ക്ഫേർട്ട് ഇൻ ജർമ്മനി നയൻറ്റീൻ ട്വന്റി സിക്സ് അപ്പം നയൻറ്റീൻ ട്വൻറ്റി സിക്സിലാണ് സിസ്റ്റർ ജനിക്കുന്നത് ഐ വാസ് ബോർണ് ഓൺ ട്വൽത്ത് ജൂൺ നയൻറ്റീൻ ട്വന്റി നയൻ ഐ ലിവ് ഇൻ ഫ്രാങ്ക്ഫേട്ട് അണ്ടിൽ ഐ വാസ് ഫോർ ഇപ്പോൾ ഫോർ ഇയേഴ്സ് വരെയാണ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ ജീവിച്ചിരുന്നത് മൈ ഫാദർ എമിഗ്രേറ്റഡ് ടു ഹോളണ്ട് ഇൻ നയൻറ്റീൻ തേർട്ടി ത്രീ ഇപ്പോൾ നയൻറ്റീൻ തേർട്ടി ത്രീ ആയപ്പോഴത്തേക്കും ഫാദർ ഹോളൻഡിലോട്ട് പോയി മൈ മദർ എഡിത്ത് ഹോളൻഡർ ഫ്രാങ്ക് വെൻറ്റ് വിത്ത് ഹിം ടു ഹോളൻഡ് ഇൻ സെപ്റ്റംബർ വയൽ മാർഗോട്ട് ആൻഡ് ഐ വോർ സെൻഡ് ടു ഏച്ചൻ ടു സ്റ്റേ വിത്ത് അവർ ഗ്രാൻഡ് മദർ അപ്പോൾ നയൻറ്റീൻ തേർട്ടി ത്രീയിൽ ഫാദർ ആദ്യം പോയി അതിനുശേഷം സെപ്റ്റംബറിൽ അമ്മയും അങ്ങോട്ട് ഫാദറിൻ്റെ അടുത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത സമയത്ത് ആനിയും സിസ്റ്റർ ആയിട്ടുള്ള മാർഗട്ടും ഏച്ചൻ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു ടൗൺ ആണ് അപ്പോൾ അവിടെ ഗ്രാൻഡ് മദറിന്റെ കൂടെയാണ് പിന്നീട് ഇവർ താമസിക്കുന്നത് മാർഗട്ട് വെൻ ടു ഹോളൻഡ് ഇൻ ഡിസംബർ ആൻഡ് ഐ ഫോളോഡ് ഇൻ ഫെബ്രുവരി വെൻ ഐ വാസ് പ്ലങ്ക് ഡൗൺ ഓൺ ദ ടേബിൾ ആസ് എ ബർത്ത് ഡേ പ്രസന്റ് ഫോർ മാർഗ് മാർഗ് അപ്പോൾ പാരൻസിന്റെ അടുത്തോട്ട് ഡിസംബറിലാണ് പോകുന്നത് അതിന് ശേഷമായിട്ട് ലാസ്റ്റ് ആണ് ആനി ഫെബ്രുവരിയിൽ പാരൻസിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകുന്നത് അപ്പോൾ ആനി അവിടെ എത്തുന്ന സമയം മാർഗട്ടിൻ്റെ ബർത്ത്ഡേ ടൈം ആയിരുന്നു അതുകൊണ്ട് തന്നെ മാർഗട്ടിൻ്റെ അടുത്ത് ആനിയുടെ ആ ഒരു വിസിറ്റ് മാർഗട്ടിനുള്ള ഒരു ബർത്ത് ഡേ പ്രസൻ്റ് ആയിട്ടാണ് അവൾ വിശേഷിപ്പിക്കുന്നത് പ്ലങ്ക് ഡൗൺ എന്ന് വെച്ചാൽ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡ് ആയിട്ട് ടേബിളിൽ ഒരു മാർഗട്ടിനുള്ള ഒരു ബർത്ത്ഡേ പ്രസൻറ്റ് ടേബിളിൽ വെക്കുന്ന പോലെ അത്രയും ഒരു സർപ്രൈസ്ഡ് ഗിഫ്റ്റായിട്ടാണ് ഇവളവിടെ ചെന്നത് സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നതെന്നാണ് പറയുന്നത് ഐ സ്റ്റാർട്ടഡ് റൈറ്റ് എവേ അറ്റ് ദ മോണ്ടിസോറി നഴ്സറി സ്കൂൾ ഇപ്പോൾ ചെന്നതിന് ശേഷം അവിടെ മോണ്ടിസറി നഴ്സറി സ്കൂളിൽ ജോയിൻ ചെയ്യണം ഐ സ്റ്റേഡ് ഡെർ അൺ ഐ വാസ് സിക്സ് അറ്റ് വിച്ച് ടൈം ഐ സ്റ്റാർട്ടഡ് ഇൻ ദ ഫസ്റ്റ് ഫോം ഓക്കെ ഇപ്പോൾ ആ മോണ്ടിസറി നഴ്സറി സ്കൂളിൽ സിക്സ് ഇയേഴ്സ് വരെയാണ് പഠിച്ചത് അതിന് ശേഷം അവൾ ഫസ്റ്റ് ഫോം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്രേഡിൽ ജോയിൻ ചെയ്തു ഇൻ ദ സിക്സ്ത് ഫോം മൈ ടീച്ചർ വാസ് മിസ്സിസ് കുപ്രിയസ് ദ ഹെഡ് മിസ്ട്രസ് അപ്പോൾ സിക്സ് ഗ്രേഡിൽ ടീച്ചർ എന്ന് പറയുന്നത് മിസ്സിസ് കുപ്രിയസ് ആയിരുന്നു അവരായിരുന്നു അവിടുത്തെ ഹെഡ് മിസ്ട്രസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ വിർ ബോത്ത് ഇൻ ടീയേഴ്സ് ആസ് വി സെഡ് എ ഹാർഡ് ബ്രേക്കിംഗ് ഫെയർവെൽ അപ്പോൾ സിക്സ് സിക്സ്തിൻ്റെ അവസാനം അവൾ അവിടെ ആ സ്കൂളിൽ പഠനം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും വളരെ ഹാർഡ് ബ്രേക്കിംഗ് ഫെയർവെല്ലാണ് കൊടുത്തത് അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു ഈ ടീച്ചറായിട്ട് ഇൻ ദ സമ്മർ ഓഫ് നയൻറ്റീൻ ഫോർട്ടി വൺ ഗ്രാൻഡ് മ ഫെൽ ഇൽ ആൻഡ് ഹാഡ് ടു ഹാവ് ആൻ ഓപ്പറേഷൻ സോ മൈ ബേർത്ത് ഡേ പാസ് ടു വിത്ത് ലിറ്റിൽ സെലിബ്രേഷൻ അപ്പം നയൻറ്റീൻ ഫോർട്ടി വൺലെ സമ്മറിൽ ബർത്ത് ഡേ വരുന്ന ആ ഒരു സമയത്ത് ഗ്രാൻഡ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ബർത്ത് ഡേ ഒരു സെലിബ്രേഷൻ ഇല്ലാതെയാണ് അത്തവണ കടന്നു ഗ്രാൻഡ് മാ ഡയഡ് ഇൻ ജാൻവരി നയൻറ്റീൻ ഫോർട്ടി ടു ഓക്കെ അപ്പൊ ഗ്രാൻഡ്മ നയൻറ്റീൻ ഫോർട്ടി ടുവിലാണ് മരണപ്പെടുന്നത് നോവൺ നോസ് ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഹെർ സ്റ്റിൽ ലവ് ഹെർ ഇപ്പൊ ആർക്കും തന്നെ അറിയില്ല ഞാൻ എപ്പോഴും അവരെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് എന്തുമാത്രം അവരെ സ്നേഹിച്ചിരുന്നു എന്നതൊക്കെ ദിസ് ബർത്ത് ഡേ സെലിബ്രേഷൻ ഇൻ നയൻറ്റീൻ ഫോർട്ടി ടു വാസ് ഇന്റൻഡ് ടു മേക്കപ്പ് ഫോർ ദ അതർ ആൻഡ് ഗ്രാൻഡ്മ സ്കാന്ഡൽ വാസ് ലിറ്റ് അലോങ് വിത്ത് ദ റെസ്റ്റ് അപ്പൊ നയൻറ്റീൻ ഫോർട്ടി വണിൽ ഗ്രാൻഡ്മയ്ക്ക് സുഖമില്ലാതെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന ആരും സെലിബ്രേറ്റ് ചെയ്തിരുന്നില്ല അപ്പൊ നയൻറ്റീൻ ഫോർട്ടി ടുവില് നെക്സ്റ്റ് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷേ ആ ടൈമിലാണ് ഗ്രാൻഡ്മ മരിക്കുന്നത് അപ്പോൾ ഈ ഇത്തവണ അത് മേക്കപ്പ് ചെയ്യാം കോമ്പൻസേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവം അതുകൊണ്ട് തന്നെ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പകരം ഗ്രാൻഡ്മയുടെ ക്യാൻഡിൽ അതായത് ഗ്രാൻഡ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാൻഡിൽ കത്തിച്ചു അതിൻ്റെ ഒപ്പം തന്നെ അലോങ് വിത്ത് ദ റെസ്റ്റ് അതായത് അതിന് മുമ്പ് മരണപ്പെട്ടു പോയ ഇവരുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനോ അവർക്കും ഗ്രാൻഡ്മയ്ക്കുമായിട്ടിങ്ങനെ ക്യാൻഡിൽസൊക്കെ കത്തിച്ചു വെച്ചു അതാണ് നടന്നത്

തുടങ്ങുകയാണ് ഇനി എന്തൊക്കെയാണ് ആ ഡയറിയിൽ ഇതിപ്പോൾ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു ആരാണ് എന്താണെന്നൊക്കെ ഇനിയാണ് ഇൻസിഡൻസും ഒക്കെ എഴുതാൻ ഓരോ രസകരമായിട്ടുള്ള ഇൻസിഡൻസൊക്കെ എഴുതിത്തുടങ്ങുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ സാറ്റർഡേ ട്വന്റി എയ്ത്ത് ജൂൺ നയൻറ്റീൻ ഫോർട്ടി ടു ഡിയറസ്റ്റ് കിറ്റി അവർ എൻറ്റയർ ക്ലാസ് ഈസ് ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ് ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ് ഭയങ്കര നെർവസ് ആണെന്ന് പറയുന്നതാണ് അപ്പോൾ ഫുൾ ക്ലാസ് ഇങ്ങനെ ഭയങ്കര നെർവസ് ആയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ദ റീസൺ ഓഫ് കോഴ്സ് ഇസ് ദ ഫോർത്ത് കമ്മിങ് മീറ്റിംഗ് ആൻഡ് വിച്ച് ദ ടീച്ചേഴ്സ് ഡിസൈഡ് ഹൂ വിൽ മൂവ് അപ്പ് ടു ദ നെക്സ്റ്റ് ഫോം ആൻഡ് ഹൂ വിൽ ബി കെപ്റ്റ് ബാക്ക് അപ്പം ഇങ്ങനെ എല്ലാവരും ടെൻഷൻ അടിക്കാൻ ഒരു കാരണമുണ്ട് ടീച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വരെയാണ് എന്നിട്ട് അവർ ഡിസൈഡ് ചെയ്യും ആരാണ് അടുത്ത ഗ്രേഡിലോട്ട് പാസ്സാവുന്നത് ആരാണ് ഫെയിലാവുന്നതെന്നൊക്കെ ക്ലാസ് ഈസ് മേക്കിംഗ് ബെറ്റ്സ് ക്ലാസ്സിൽ എല്ലാവരും എന്താണ് പകുതി കുട്ടികൾ ഇങ്ങനെ ബെറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നാൾ പാസ്സാവും ഇന്നാൾ പാസ്സാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബെറ്റടിക്കുകയാണ് കുട്ടികളൊക്കെ ജിയൻ ആൻഡ് ഐ ലവ് അവർ സെൽവ് സില്ലി അറ്റ് ദ ടു റ്റു ബോയ്സ് ബിഹൈൻഡ് അസ് സിയൻ ആൻഡ് ജാക്കിയസ് ഹു ഹാവ് ടേക്ക് ദെയർ എൻറ്റയർ ഹോളിഡേ സേവിങ്സ് ഓൺ ദയർ ബെറ്റ് ജിയൻ എന്ന് പറയുന്നത് ഫ്രണ്ടിന്റെ ഒരു ഷോർട്ട് നെയിം ഇട്ടിരിക്കുകയാണ് അപ്പൊ ജിയനും ആനിയും അവരുടെ പിന്നിലിരിക്കുന്ന രണ്ട് ബോയ്സിനെ ഇങ്ങനെ ഭയങ്കര സില്ലിയായിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ് അവരെ സില്ലിയായിട്ട് കണക്കാക്കിയിട്ട് അവരെ പേര് അപ്പം ബിഹൈൻഡ് വന്നിരിക്കുന്ന ബോയ്സിന്റെ പേരാണ് സി എൻ ആൻഡ് ജാക്കിസ് അവർ അവരുടെ ഈ ഹോളിഡേ സേവിങ് ആയിട്ടുള്ള മണി മുഴുവനും ഈ ബെറ്റ് വെച്ചിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

ജി എൻ എന്ന് പറയുന്ന ഫ്രണ്ട് ഫ്ലീഡിങ് ഗ്ലാൻസസ് എന്ന് വെച്ചാൽ തിരിഞ്ഞിട്ട് ഇങ്ങനെ വേണ്ട ഇവരുടെ ബഹളം കേട്ടിട്ട് ഇങ്ങനെ വേണ്ട വേണ്ടെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അതേസമയം തന്നെ ആംഗ്രി ഔട്ട് ഔട്ട്ബേഴ്സ് ആനി ഇങ്ങനെ ദേഷ്യത്തിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അവരെ കാം ഡൗൺ ചെയ്തില്ല ഇഫ് യു ആസ്മീ ദർ ആർ സോ മെനി ഡമ്മീസ് ദാറ്റ് അബൌട്ട് എ ക്വാർട്ടർ ഓഫ് ദ ക്ലാസ് ഷുഡ് ബി കെപ് ബാക്ക് ബട്ട് ടീച്ചേഴ്സ് ആർ ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ക്രീച്ചേഴ്സ് ഓൺ എർത്ത് അപ്പോൾ കളിയാക്കി പറയുകയാണ് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറെ ഡമ്മീസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ക്ലാസ്സിലെ സ്റ്റുഡൻസിനെയാണ് ക്വാർട്ടർ ഓഫ് ദ ക്ലാസ് അതായത് വൺ ബൈ ഫോർത്ത് ഓഫ് ദ ക്ലാസും കെപ്റ്റ് ബാക്ക് ചെയ്യും അതായത് പാസ് ആവില്ല പ്രൊമോട്ട് ചെയ്യില്ല നെക്സ്റ്റ് ഗ്രേഡിലേക്ക് അവിടെ ഫെയിലായിട്ട് കിടക്കും ബ്റ്റ് ടീച്ചേഴ്സ് ആർ ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ടീച്ചേഴ്സ് ആണ് പക്ഷേ ടീച്ചേഴ്സിൻ്റെ കാര്യമൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അതായത് അവർ മാക്സിമം കുട്ടികളെ അങ്ങ് നെക്സ്റ്റ് ഗ്രേഡിലോട്ട് പ്രൊമോട്ട് ചെയ്ത് വിടും പക്ഷേ സ്വന്തം അഭിപ്രായം പറയുകയാണെങ്കിൽ ആനിയുടെ അഭിപ്രായത്തിൽ കുറച്ച് കുട്ടികൾ ക്വാർട്ടർ ഓഫ് ദ ക്ലാസ് എങ്ങനെ വന്നാലും ഫെയിലാവേണ്ടതാണ് പക്ഷേ ടീച്ചേഴ്സ് എങ്ങനെങ്കിലൊക്കെ പാസ്സാക്കും എന്നിങ്ങനെ ഫണ്ണി ആയിട്ട് പറയണം ഐ എം നോട്ട് സോ വെറീഡ് അബൌട്ട് മൈ ഗേൾ ഫ്രണ്ട്സ് ആൻഡ് മൈസെൽഫ് ഇപ്പോൾ എൻ്റെ ഇങ്ങനെ ക്ലാസ്സിലെ ഗേൾസ് ഫ്രണ്ട്സിനെ കുറിച്ചിട്ടും എന്നെ കുറിച്ചിട്ടൊന്നും എനിക്കങ്ങനെ വറിയില്ല വി വിൽ മേക്ക് ഇറ്റ് നമ്മളെന്തായാലും പാസ്സാവും ദ ഓൺലി സബ്ജക്റ്റ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്സ് മാത്സ് ഇപ്പം ഞാൻ അത്ര ഷുവർ അല്ലാത്തൊരു സബ്ജക്ട് മാത്സാണ് എനി വേ ഓൾ വി ക്യാൻ ഡൂ എസ് വെയ്റ്റ് എന്തായാലും വെയ്റ്റ് ചെയ്യാം അണ്ടിൽ ദാൻ വി കീപ് ചാലിങ് ഈച്ച് അതർ നോട്ട് ടു ലോസ് ഹാർട്ട് ഇപ്പോൾ റിസൾട്ട് വരുന്നവരെ ആരോടും ഹാർട്ട് ലോസർ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം ഐ ഗെറ്റ് അലോങ് പ്രിട്ടീവ് വെൽ വിത്ത് ഓൾ മൈ ടീച്ചേഴ്സ് ഞാൻ എല്ലാ ടീച്ചേഴ്സായിട്ടും നല്ല റിലേഷൻഷിപ്പാണ് ദർ ആർ നയൻ ഓഫ് ദം സെവൻ മെൻ ആൻഡ് ടൂ വുമൺ ഇപ്പോൾ ടീച്ചേഴ്സിൽ നയൻ ടീച്ചേഴ്സാണ് ടോട്ടൽ ഉള്ളത് അതിൽ സെവൻ മെൻ ആണ് ടു വുമൺ ആണ് മിസ്റ്റർ കീസിങ് ദ ഓൾഡ് ഫോഗി ഹു ടീച്ചേഴ്സ് മാത്സ് വാസ് അനോയ്ഡ് വിത്ത് മീ ഫോർ ഏജേഴ്സ് ബിക്കോസ് ഐ ടോക്ക് സോ മച്ച് ഇപ്പോൾ കീസിംഗ് എന്നാണ് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറുടെ പേര് ഓൾഡ് ഫോഗി എന്ന് വെച്ചാൽ വളരെ ഓൾഡ് ഫാഷൻഡായിട്ടുള്ള അത്ര മോഡേൺ എന്നുള്ള അത്രയും ടീച്ചറാണ് പുള്ളിക്കാരനായിട്ട് മാത്രമാണ് ഇത്തിരി ഒരു ഇങ്ങനെ അനോയിഡായിട്ട് ഇവ ഇവർ ഇവർ ഈ കുട്ടി ഇത്തിരി ശല്യമായിട്ട് വിചാരിക്കുന്ന ഓരോരോ ടീച്ചർ ഈ മാത്സ് ടീച്ചറാണ് ബിക്കോസ് ഐ ടോക്ക് സോ മച്ച് കാരണം ക്ലാസ്സിൽ ആനി ഇത്തിരി ടോക്കറ്റീവ് ആണ് ആഫ്റ്റർ സെവറൽ വാർണിംഗ്സ് ഹീ സൈൻ എ സൈൻ മീ എക്സ്ട്രാ ഹോംവർക്ക് അപ്പോൾ കുറെ വാർണിംഗ്സ് കൊടുത്തു ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിന് അതിനുശേഷം ഇങ്ങനെ എക്സ്ട്രാ ഹോംവർക്ക് ഇങ്ങനെ പണിഷ്മെന്റ് റൈറ്റിംഗ് കൊടുത്തു ആൻഡ് എസ് ഡേ ഓൺ ദ സബ്ജക്ട് എ ചാറ്റർ ബോക്സ് അപ്പോൾ സാറിങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത സബ്ജക്റ്റാണ് ചാറ്റർ ബോക്സ് അതായത് ഇങ്ങനെ വായാടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എ ചാറ്റർ ബോക്സ് വാട്ട് ക്യാൻ യു റൈറ്റ് അബൌട്ട് ദാറ്റ് അപ്പോൾ എന്താണ് ഒരു എസ് എഴുതാൻ മാത്രമൊക്കെ എന്താണ് ഈ ചാറ്റർ ബോക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഐ വുഡ് വെറി അബൌട്ട് ദാറ്റ് ലേറ്റർ ഐ ഡിസൈഡ് പക്ഷെ ഞാനതിനെക്കുറിച്ച് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് പിന്നീട് ആലോചിക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഐ ജോട്ടഡ് ഡൗൺ ദ ടൈറ്റിൽ ഇൻ മൈ നോട്ട് ബുക്ക് ടക്ട് എട്ട് ഇൻ മൈ ബാഗ് ആൻഡ് ട്രൈ ടു കീപ് ക്വയറ്റ് അപ്പോൾ ഈ ടൈറ്റിൽ നോട്ട്ബുക്കിൽ മറന്നു പോകാതിരിക്കാനായിട്ട് നോട്ട് ബുക്കിൽ ഈ ടൈറ്റിൽ എഴുതിയെടുത്തു ചാറ്റർ ബോക്സ് എന്നിട്ട് അത് ബാഗിൽ വെച്ചിട്ട് മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു ക്ലാസ്സിൽ ദാറ്റ് ഈവനിങ് ആഫ്റ്റർ ഐ ഹാഡ് ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് മൈ ഹോംവർക്ക് നോട്ട് അബൌട്ട് ദ എസ് എ കോട്ട്മ ആയി അപ്പോൾ വീട്ടിലെത്തി ഈവനിങ്ങിൽ ബാക്കിയുള്ള ഹോംവർക്ക്സ് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ എസ് എയുടെ കാര്യം കണ്ണിപ്പെട്ടത് ഐ ബിഗാൻ തിങ്കിങ് അബൌട്ട് ദ സബ്ജക്ട് വയൽ ചുയിങ് ദ ടിപ്പ് ഓഫ് മൈ ഫൗണ്ടൺ പെൺ അപ്പം എന്താ എഴുതേണ്ട ഈ സബ്ജക്റ്റിനെ ഇങ്ങനെ ചൂയിങ് ദ ടിപ്പ് ഓഫ് മൈ ഫൗണ്ടൻ പെൺ എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ആലോചിക്കുമ്പോൾ ഇങ്ങനെ പേന ഇങ്ങനെ വായിലിട്ട് അടിച്ച് പിടിച്ചുകൊണ്ട് ചിന്തിക്കില്ല അപ്പോൾ അതുപോലെ ചെയ്തുകൊണ്ടിരുന്നു എനി വൺ കുട്ട് റാംബിൾ ഓൺ ആൻഡ് ലീവ് ബിഗ് സ്പേസസ് ബിറ്റ്വീ ദ വേർഡ്സ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും റാമ്പിൾ ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും റബ്ബിഷ് ഇങ്ങനെ എഴുതി പിടിപ്പിക്കാം എന്നാൽ അതിൻ്റെ ഇടയിൽ എഴുതുന്ന വേർഡ്സിൻ്റെ ഇടയിലൊക്കെ കുറേ ബിഗ് സ്പേസ് ലീവ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഫിൽ ഫില്ലാകുമല്ലോ പേജ് അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ചെയ്യാം ബട്ട് ദ ട്രിക് വാസ് ടു കം അപ്പ് വിത്ത് കൺവീൻസിംഗ് ആർഗ്യുമെന്റ്സ് ടു പ്രൂ ദ നെസസിറ്റി ഓഫ് ടോക്കിംഗ് അപ്പം ഈ ട്രിക്ക് നമുക്ക് എടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കൺവീൻസിംഗ് ആർഗ്യുമെന്റ്സും കൂടെ എഴുതണം ഈ എന്താണ് ടോക്കിങ്ങിൻ്റെ ഇത്ര അത്യാവശ്യം എന്നുള്ളതിനെ കുറിച്ചിട്ട് സാറിന് കൺവിൻസ് ചെയ്യാനുള്ള ആർഗ്യുമെൻറ്റ്സ് എഴുതണം അതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നോൺ റബ്ബിഷ്നസ്സും പിന്നെ ഇങ്ങനെ ലീവ് ഒക്കെ ലീവ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ എഴുതി പിടിപ്പിച്ച് കുറച്ച് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഐ തോട്ട് ആൻഡ് തോട്ട് ആൻഡ് സഡൻലി ഐ ഹാഡ് ആൻ ഐഡിയ പിന്നെ ആലോചിച്ച് ആലോചിച്ച് ഒരു ഐഡിയ കിട്ടി ഐ റോഡ് ദ ത്രീ പേജേസ് മിസ്റ്റർ കീസിങ് ഹാഡ് എസൈൻ നീ ആൻഡ് വാസ് സാറ്റിസ്ഫൈഡ് ഇപ്പോൾ മിസ്റ്റർ കീസിങ് ഇൻസ്ട്രക്ട് ചെയ്ത പോലെ തന്നെ ത്രീ പേജസിൽ നന്നായിട്ട് എസ് എവർ റെഡിയാക്കി അതിനകത്ത് അത് വായിച്ചപ്പോൾ ഈ മാത്സ് സാറ് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഐ ആർഗ്യൂ ഡാറ്റ് ടോക്കിംഗ് ഇസ് എ സ്റ്റുഡൻസ് ട്രേറ്റ് അപ്പോൾ ആർഗ്യൂ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്കിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ട്രേറ്റ് ഒരു ക്യാരക്ടറാണ് ആൻഡ് ദാറ്റ് ഐ വുഡ് ഡു മൈ ബെസ്റ്റ് ടു കീപ്പ് ഇറ്റ് അണ്ടർ കൺട്രോൾ അപ്പോൾ ഞാനിത് എൻ്റെ ഈ ഒരു ഹാബിറ്റ് മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ബട്ട് ദാറ്റ് ഐ വുഡ് നെവർ ബി ഏബിൾ ടു ക്യോർ മൈസെൽഫ് ഓഫ് ദ ഹാബിറ്റ് പക്ഷേ എനിക്ക് ഈ ഒരു ഹാബിറ്റ് മുഴുവനായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനൊന്നും കഴിയുന്ന ഒന്നല്ല സിൻസ് മൈ മദർ ടോക്ട് ആസ് മച്ച് ആസ് ഐ ഡിഡ് ഇഫ് നോട്ട് മോർ ഓക്കെ അപ്പം ഈ ഒരു ഹാബിറ്റ് എനിക്ക് എൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അമ്മയും ഇതുപോലെ എന്നെ പോലെ തന്നെ ഒത്തിരി സംസാരിക്കും ആ ഒരു ഹാബിറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ആൻഡ് ദാറ്റ് ദർ ഈസ് നോട്ട് മച്ച് യു ക്യാൻ ഡൂ അബൌട്ട് ഇൻഹെറിറ്റഡ് റേറ്റ്സ് നമുക്കൊന്നും എന്താ ഇൻഹെറിറ്റഡ് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്വഭാവം ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുന്നതല്ല അപ്പം ഇതിന് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്

ദിസ് ടൈം ഇറ്റ് വാസ് സപ്പോസ് ടു ബി ഓൺ എൻ ഇൻകോറിജിബിൾ ചാറ്റർ ബോക്സ് അപ്പം ഇത്തവണ സാറ് കൊടുത്ത ടോപ്പിക്ക് ഇൻകോറിജിബിൾ ചാറ്റർ ബോക്സ് ഇൻകോറിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാക്കാൻ കഴിയാത്ത കറക്റ്റ് ചെയ്ത് നന്നാക്കാനൊന്നും കഴിയാത്ത ഒരു ചാറ്റർ ബോക്സ് എന്ന് കൊടുത്തു ഐ ഹാൻഡ് ഇറ്റ് ഇൻ അഡ്മിസ്റ്റർ കീസിങ് ഹാഡ് നത്തിങ് ടു കംപ്ലയിൻ അബൌട്ട് ഫോർ ടു ഓൾ ലെസൺസ് അപ്പോൾ ഈ പണിഷ്മെന്റ് എസ് എ കിട്ടിയപ്പോൾ അത് വാങ്ങിച്ചു പിന്നീട് ആ ഒരു രണ്ട് ലെസൺസ് കംപ്ലീറ്റ് ചെയ്യുന്ന ചെയ്യുന്നവരെ മിസ്റ്റർ കീസിങ്ങിന് വലിയ കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് രണ്ട് തവണ അടുപ്പിച്ച് ഈ പണിഷ്മെന്റ് എസ് ഒക്കെ കിട്ടിയപ്പോൾ കുറച്ചുമിാതെ ക്ലാസ്സിൽ അത്ര ടോക്കറ്റീവ് ഒന്നുമല്ലാതെ കുറച്ച് അടങ്ങിയിരുന്നിരുന്നു ആനി ഹവർ ഡ്യൂറിങ് ദ തേർഡ് ലെസൺ ഈ ഹാഡ് ഫൈനലി ഹാഡ് ഇനഫ് പക്ഷെ തേർഡ് ലെസൺ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പിന്നെയും മതിയായി ആനി ഫ്രാങ്ക് ആസ് പണിഷ്മെന്റ് ഫോർ ടോക്കിംഗ് ഇൻ ക്ലാസ് റൈറ്റ് എൻ എസ് ടൈറ്റിൽ ക്വാക്വാക്വാക്ക് സെഡ് മിസ്റ്റർ ചാറ്റർ ബോക്സ് ഇപ്പോൾ അടുത്ത പണിഷ്മെന്റ് എസ് എ കൊടുക്കുകയാണ് അതിന്റെ പേര് ക്വാക്ക് 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 അതായത് ഈ ഡക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സൗണ്ട് സെഡ് മിസ്റ്റർ ചാറ്റർ ബോക്സ് അതായത് മിസ്റ്റർ ചാറ്റർ ബോക്സ് പറയുന്ന ക്വാക്വാക്ക് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് എസ് എഴുതാൻ പറയുകയാണ് സാർ ദ ക്ലാസ് റോഡ് ക്ലാസ്സിൽ എല്ലാവരും ഇത് കേട്ട് ചിരിച്ചു ഐ ഹാവ് ടു ലവ് ടു അവൾ അവൾക്കും ചിരിക്കേണ്ടി വന്നു ഈ ഒരു തമാശ കേട്ടിട്ട് ദോ ഐ വുഡ് നിയർലി എക്സോസ്റ്റഡ് ബൈ ഇൻജെന്യൂറ്റി ഓൺ ദ ടോപ്പിക് ഓഫ് ചാറ്റർ ബോക്സസ് പക്ഷേ അവളുടെ ആ ഒരു ഈ സെയിം ടോപ്പിക്കിൽ തന്നെ രണ്ട് എസ്സേ ഓൾറെഡി എഴുതിയതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ഇൻജന്യൂറ്റി ഇതിനകത്തുള്ള ഒരു ക്ലയർനെസ് ഈ സെയിം ടോപ്പിക്കിൽ തന്നെ എഴുതാനുള്ള ആ ഒരു കഴിവ് എക്സോസ്റ്റഡ് ആയി തീർന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവൾക്ക് ചിരി വന്നു ഇറ്റ് വാസ് ടൈം ടു കം അപ്പ് വിത്ത് സംതിങ് എൽസ് സംതിങ് ഒറിജിനൽ അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് എഴുതണം കുറച്ചും കൂടെ ഒറിജിനൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ എഴുതണം എന്ന് തോന്നി മൈ ഫ്രണ്ട് സാനി ഹു ആസ് ഗുഡ് അറ്റ് പോയട്രി ഓഫർ ടു ഹെൽപ് മീ റൈറ്റ് അൻ എസ് ഫ്രം ബിഗിനിംഗ് ടു എൻഡ് ഇൻ വേഴ്സ് ആൻഡ് ഐ ജംപ് ഫോർ ജോയ് അപ്പോൾ ആനിയുടെ ഫ്രണ്ട് ഉണ്ട് സാനി എന്ന് പറയുന്നൊരു കുട്ടി അത് ഇങ്ങനെ പോയട്രിയിലൊക്കെ വളരെ ഒരു കുട്ടിയാണ് ഒക്കെ എഴുതാനായിട്ട് അപ്പോൾ അവർ ഹെൽപ്പ് ഓഫർ ചെയ്യുകയാണ് എസ് സി എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യാം സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഇൻ വേഴ്സ് എന്ന് വെച്ചാൽ ഒരു പോയിംസ്റ്റ് വേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയട്രി പോയിം സ്റ്റൈലിൽ എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് അവളിങ്ങനെ ജമ്പ് ചെയ്യുകയാണ് സന്തോഷം കൊണ്ട് മിസ്റ്റർ കീസിങ് വാസ് ട്രൈങ് ടു പ്ലേ എ ജോക്ക് ഓൺ മീ വിത്ത് ദസ് റിട്ടിക്കുലർ സബ്ജക്ട് ബട്ട് ഐ വുഡ് മേക്ക് ഷുവർ ദ ജോക്ക് വാസ് ഓൺ ഹിം ഇപ്പോൾ മിസ്റ്റർ കീസിംഗ് എന്ന് പറയുന്ന മാത്സ് സാർ ഇവളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡിക്കുലസ് പരിഹസിക്കാൻ പറ്റുന്ന ഈ ഒരു സബ്ജക്റ്റ് റെഡിക്കുലസ് എന്ന് വെച്ചാൽ കളിയാക്കുന്ന ഈ ഒരു സബ്ജെക്ട് അവൾക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാൻ അദ്ദേഹത്തെ തമാശയാക്കും എന്നെ തമാശയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നതെങ്കിലും ഞാൻ തിരിച്ചു ചെയ്യുമെന്ന് പറയാണ് ഐ ഫിനിഷ് മൈ പോയം ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ അങ്ങനെ ഈ ഫ്രണ്ടിൻ്റെ കൂടി പോയിം ഫിനിഷ് ചെയ്തു അത് വളരെ മനോഹരമായിരുന്നു ഇറ്റ് വാസ് എബൌട്ട് എ മദർ ഡക്ക് ആൻഡ് എ ഫാദർ സ്വാൻ വിത്ത് ത്രീ ബേബി ഡക്ലിങ്സ് ഹൂർ ബിറ്റൺ ടു ഡെത്ത് ബൈ ദ ഫാദർ ബിക്കോസ് ദേ ക്വാക്ട് ടു മച്ച് അപ്പോൾ അതിനകത്ത് സ്റ്റോറി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു മദർ ഡക്ക് ഉണ്ടായിരുന്നു ഒരു ഫാദർ സ്വാൻ സ്വാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരേന അപ്പം അവർക്ക് ത്രീ ബേബി ഡക്ലിങ്സ് ഉണ്ടായിരുന്നു എന്നിട്ട് അവർ ഈ ഫാദർ കൊല്ലാണ് ബിക്കോസ് അവരിങ്ങനെ ഭയങ്കര ക്വാക്ക് ക്വാക്ക് എപ്പോഴും സൗണ്ട് ഫാദർ ഇങ്ങനെ ആ അതിൻ്റെ മക്കളെ ഇങ്ങനെ കൊന്നുകളഞ്ഞു എന്ന് ഒരു സ്റ്റോറി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ലക്ലി മിസ്റ്റർ കീസിങ് ടു ദ ജോക്ക് ദ റൈറ്റ് വേ പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതിയെങ്കിലും സാറും അത് അതിൻ്റെ ഒരു റൈറ്റ് സെൻസിൽ തന്നെയാണ് ആ ജോക്കിനെ എടുത്തത് ഹി റെഡ് പോയം ടു ദ ക്ലാസ് അപ്പം അദ്ദേഹം ഈ പോയം ക്ലാസ്സിൽ എല്ലാവർക്കും വായിച്ചു കൊടുത്തു ആഡിംഗ് ഹിസ് ഓൺ കമൻസ് അപ്പോൾ വായിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം കമൻസും അതിൻ്റെ കൂടെ ആഡ് ചെയ്തു ആൻഡ് ടു സെവൽ അതർ ക്ലാസ്സ് ആസ് വെൽ അപ്പോൾ ഈ ഒരു ക്ലാസിന് മാത്രമല്ല പിന്നീടുള്ള ക്ലാസ്സിലൊക്കെ ഈ ഒരു പോയം വായിച്ചിട്ട് മറ്റുള്ള കുട്ടികളെ ഈ സാറിങ്ങനെ ചിരിപ്പിക്കാൻ തുടങ്ങി സിൻസ് ദെൻ ഐ ഹ് ബീൻ അലൌഡ് ടു ടോക്ക് ആൻഡ് ഹാവിൻ ബീൻ ആസ് എൻ ഇനി എക്സ്ട്രാ ഹോംവർക്ക് അപ്പം അന്ന് മുതല് അവൾക്ക് ക്ലാസ്സിൽ പിന്നെ എത്ര വേണമെങ്കിലും സംസാരിക്കാനായിട്ടുള്ളൊരു അനുവാദവും കിട്ടി പിന്നൊരിക്കലും അങ്ങനെ ഒരു പണിഷ്മെന്റ് ഹോംവർക്ക് ഒന്നും അവൾക്ക് കിട്ടിയില്ല ഓൺ ദ കോൺട്രറി മിസ്റ്റർ കീസിങ് ഓൾവേസ് മേക്കിംഗ് ഡേസ് പകരം എന്താ നടന്നത് സാർ ഇപ്പോൾ വളരെയധികം തമാശക്കാരനായിട്ട് മാറിയിട്ട് ഫുൾ ജോഗ്സ് ഒക്കെ പറഞ്ഞ് ക്ലാസ്സിൽ ഇങ്ങനെ എല്ലാവരും എൻ്റർടൈൻ ചെയ്യാനായിട്ട് തുടങ്ങി ആനി പഴയതുപോലെ സംസാരിച്ചുകൊണ്ടേയിരുന്നു യു എസ് ആനി അപ്പോൾ ഈ ലെസൺ ഇവിടെ എൻഡാവുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ Please like and share and don't forget to subscribe the channel to get notification for new videos.